ഹലോ ഫ്രണ്ട്സ്, എൻ ജെ പി എസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. അതിനാൽ തന്നെ ശിശുദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് സഹായകമാവുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളിലൂടെ കുട്ടികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ചാച്ചാജിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണുക, വൈകാതെ ചോദ്യങ്ങൾ നോക്കാം. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന്? 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? മോത്തിലാൽ നെഹ്റു. മാതാവ് സ്വരൂപ് റാണി. ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്ത്? കമല കൗൾ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രിയുടെ പേര്? ഇന്ദിര പ്രിയദർശിനി. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ആനന്ദഭവനം. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര്? നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശനയത്തിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ തൂലികാനാമം എന്ത്? ചാണക്യൻ. പഞ്ചായത്തി രാജിൻ്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ഏത് സമ്മേളനത്തിൽ വച്ചാണ്? 1916 ലക്നൗ സമ്മേളനത്തിൽ. ചേരി ചേരാ നയം എന്ന വാക്കിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് ഗെയിംസിനെ ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി രചിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. പാകിസ്ഥാൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റു പങ്കെടുത്ത ആദ്യ INC സമ്മേളനം ഏത്? 1912 ബങ്കിപ്പൂർ സമ്മേളനം. നെഹ്റു അധ്യക്ഷനായ ആദ്യ INC സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ടാഗോർ. 1940 ഗാന്ധിജി തന്റെ വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്ത രണ്ടാമത്തെ നേതാവ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1950 മാർച്ച് 15 രൂപം കൊണ്ട ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആര്?
ജവഹർലാൽ നെഹ്റു. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. 1954 ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹീസ് ഡോട്ടർ എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹീസ് ഡോട്ടർ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? അമ്പാടി ഇക്കാവമ്മ. 1960 സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ആരെല്ലാം? പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. 1963 നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ആര്? കെ ബി കൃപലാനി. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ ജന്മ ശതാബ്ദി പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏത്? ശതാബ്ദി എക്സ്പ്രസ്. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര്? മദർ തെരേസ. മുംബൈയിലെ നവശേവ തുറമുഖത്തിന്റെ മറ്റൊരു പേര് എന്ത്? ജവഹർലാൽ നെഹ്റു തുറമുഖം. 1938 നെഹ്റു ആരംഭിച്ച പത്രം ഏത്? നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് നഗർ കോട്ടയിലെ തടവുകാർക്ക്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി. 1952 നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ സമയത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1964 നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷമാണ് നെഹ്റു ട്രോഫി എന്നാക്കിയത്. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം എന്ന്? 1955. നെഹ്റു അന്തരിച്ച വർഷം ഇന്ന്? 1964. നെഹ്റുവിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ശാന്തിവനം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നുവെന്ന് പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.